അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കനെ കൊണ്ട് ഒരു അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കാൻ പോന്ന ഓക്കെ, നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ. ഇതിന്റെ സ്കിന്ന് കംപ്ലീറ്റ് ആയിട്ട് കളയണം, എന്നാലാണ് എന്താ പറയുക, സ്കിന്ന് എനിക്ക് തീരെ ഇഷ്ടമല്ല. തൊലി കംപ്ലീറ്റ് ആയി കളഞ്ഞിട്ടുണ്ട്, അതിന്റെ സ്കിന്ന് ഇത് കട്ട് ചെയ്യാം. നന്നായി കട്ട് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇങ്ങനെ നല്ലോണം വാഷ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ചെറിയ ഉള്ളിയാണ്, അപ്പൊ അത് തോല് പൊളിച്ച് നന്നായി കട്ട് ചെയ്യാം. ഓക്കെ, തോല് പൊളിക്കാണ് ഭയങ്കര പാട്. ചെറിയ ഉള്ളിയൊക്കെ നന്നായി തൊലിയൊക്കെ കളഞ്ഞു വെച്ച് ഇനി കഴുകണം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പൊ ഇനി വെളുത്തുള്ളി തൊലി കളയാം. ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെളുത്തുള്ളി എങ്ങനെ തൊണ്ട് കളയാം എന്നാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ചുവന്ന ഉള്ളിയും ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യാം. ഓക്കെ, ഇത് കട്ട് ചെയ്യുന്നില്ല, പല രീതിയിൽ ഇട്ടിട്ട് ചെറുങ്ങനെ ചതച്ചിട്ടെടുക്കാം. ഓക്കെ, ചെറുതായിട്ടേ ചതക്കണ്ടു, കാരണം ചെറിയ ഉള്ളിയല്ല, വേഗം വാടുമ്പോഴേക്കും നല്ല സെറ്റായി. ഇനി ഇതിനാവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്യാം. പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം വെളുത്തുള്ളി, വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചാൽ മതി, നല്ല ടേസ്റ്റ് എല്ലാം മതമാണ്. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന മൺചട്ടിയിലട്ടാ ആദ്യം ഓലൊഴിക്കാം. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി കറിവേപ്പിലയിലേക്ക് ഇടാം. കറിവേപ്പില ശരിക്കൊന്ന് വാടിക്കഴിഞ്ഞാൽ ഓക്കെ, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും. വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഒന്ന് വാടിയിട്ടുണ്ട്, അതിനുശേഷം ചെറിയ ഉള്ളി ചതച്ച ചെറിയ ഉള്ളി ഇതിലേക്ക് ഇടാം. ഓക്കെ, ഇത് വാടി വരുന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് വാടട്ടെ. അതിനുശേഷം കുറച്ച് ഉപ്പിടാം, കുറച്ച് ഉപ്പിടാം. ഓക്കെ, കുറച്ച് ഉപ്പിട്ട് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം, കുറച്ചും കൂടി കഴിയട്ടെ. എന്നിട്ട് നമുക്ക് ചില്ലി ഫ്ലക്സ് ഇടാം. ഇനി ഈ ചെറിയുള്ളി നന്നായി വാടിയിട്ടുണ്ട്, ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലക്സ് ഇടാം. 1, 2, 3 നല്ല ഇതരി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ശരിക്കൊന്ന് കളറായി വരട്ടെ, എന്നിട്ട് ചിക്കൻ ഇടണം. അമ്മച്ചി ശരിക്കൊന്ന് വാടി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ചുമക്കൊക്കെ ചെയ്യുന്നത്. അങ്ങനെ സവാള നന്നായി വാടിയിട്ടുണ്ട്, ഇനി ചിക്കൻ ഇടാം. അടിപൊളിയായിട്ടുണ്ട് കാണാൻ തന്നെ. കുറച്ചും കൂടി ഒരു 5 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. അപ്പം ഏകദേശം വന്നിട്ടുണ്ട്, ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ ഒഴിഞ്ഞ് നോക്കാം. ഇനി കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷം ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട്.
അങ്ങനെ നമ്മള് ചില്ലി ഫ്ലക്സ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ നമുക്ക് ടേസ്റ്റ് നോക്കാൻ എന്താണ്. നല്ല എരിവുണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ടല്ലേ. ഫ്ലക്സ് മാത്രമേ ഇട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടില്ല. ഫ്ലക്സ്, ചില്ലി ഫ്ലക്സും ഉപ്പും മാത്രം. അതാണ് വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് എരിവുണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.